എല്ലാവർക്കും നവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്വീറ്റ് രസഗുള്ളയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി അതിന്. 1½ കപ്പ് പഞ്ചസാര, 3-4 ഏലക്ക, 1 ചെറുനാരങ്ങ, പിന്നെ വേണ്ടത് 1 ലിറ്റർ പാല്. അതുകൊണ്ടാണ് നമ്മൾ പനീർ ഉണ്ടാക്കുന്നത്. പനീർ ഉണ്ടാക്കുന്ന വിധം ഞാൻ പനീർ മസാല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടി പറയാം. പാലിതേപോലെ തിളച്ചു തുടങ്ങുമ്പോൾ നമുക്ക് 1 ചെറുനാരങ്ങ, അത് പാലിൻ്റെ കൊഴുപ്പിനനുസരിച്ച് ചെറുനാരങ്ങ അല്ലെങ്കിൽ വിനാഗിരി ചേർക്കുന്നതിൻ്റെ അളവ് കൂട്ടിയും കുറച്ച് ചേർക്കണം. പാലിന് കട്ടി അല്ലെങ്കിൽ കൊഴുപ്പ് കൂടുതലുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ അളവ് കുറവ് മതി. ചെറുനാരങ്ങയ്ക്ക് പകരം വിനാഗിരിയാണ് ചേർക്കുന്നതെങ്കിൽ വെള്ളം ചേർത്ത് അല്പമല്പമായി ചേർത്ത് കൊടുത്താൽ മതി. ചെറുതായി ഇപ്പോൾ പിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. 1 മിനിറ്റിന് ശേഷം നമ്മൾ മുറിച്ച് വച്ചിരിക്കുന്ന അടുത്ത മുറി ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. പിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് ഈ ഒരു മുറിയും കൂടി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരുള്ളൂ. ഇപ്പം തന്നെ പിരിഞ്ഞിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്താൽ പാലും പനീറും നമുക്ക് വേറെയായി കിട്ടും. ഇങ്ങനെ തിളച്ചതിന് ശേഷം പാലിൽ നിന്ന് പനീർ ഇങ്ങനെ മാറിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. പാലൊക്കെ നന്നായി പിരിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കളറായിട്ട് മാറും. അതിനുശേഷം ഇതേപോലൊരു കോട്ടൺ തുണിയെടുത്ത് ഇങ്ങനെ നമുക്ക് അരിച്ചെടുത്താൽ മതി. കാരണം ഇത് നന്നായി നമുക്ക് പിഴിയാനുള്ളതാണ്, അതുകൊണ്ടാണ് ഈ കോട്ടൺ തുണി എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അരിപ്പയിൽ അരിച്ചെടുത്താൽ മതി. ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല, നമുക്ക് ചപ്പാത്തി കുഴയ്ക്കാൻ വളരെ നല്ലതാണ്. പിന്നെ ചില കറികൾ, പുളിയുള്ള ചില കറികൾക്കൊക്കെ ഈ വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഫസ്റ്റ് ടൈം രസഗുള ഉണ്ടാക്കിയപ്പോൾ അവസാനം പാനിയിലിടാൻ നേരത്ത് 2-3 മിനിറ്റ് വെച്ചാൽ മതി ഐ ഫ്ലെയിമിൽ. ഞാൻ കുറച്ച് കൂടുതൽ നേരം വെച്ചുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് വിരിഞ്ഞു പോയത്. അതിനുശേഷം വെള്ളം ഒഴിച്ച് നമുക്കിത് 1-2 തവണ കഴുകിയെടുക്കാം. ഇത് ചെറുനാരങ്ങയുടെ പുളിയോ അല്ലെങ്കിൽ വിനാഗിരിയാണ് നമ്മൾ ഒഴിക്കുന്നതെങ്കിൽ അതിൻ്റെ പുളിയൊക്കെ കാണും, അതൊക്കെ പോകാൻ വേണ്ടി നമുക്ക് നന്നായി 1-2 തവണ കഴുകിയെടുക്കാം. രസഗുള ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ നന്നായി വെള്ളം പിഴിഞ്ഞു കളയണം. അതിനുശേഷം നമുക്ക് ഇതേപോലെ 1 ചെരുവത്തിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് 1 ഭാരം ഇതിൻ്റെ മേലെ വയ്ക്കാം. അന്നേരം ഉള്ള വെള്ളം മുഴുവനും വാർന്നു പോയിക്കോളും. 1½ മണിക്കൂർ മാത്രം വെച്ചാൽ മതി. അതിനുശേഷം നമുക്കിത് നന്നായി കുഴച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് എടുത്തു മാറ്റി വച്ചിരിക്കുന്ന 1½ കപ്പ് പഞ്ചസാരയും 1 കപ്പിന് 2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഈ രസഗുള നന്നായി മുങ്ങാനുള്ള വെള്ളം വേണം. അതേപോലെ രസഗുള വലുപ്പമാവുന്നതുകൊണ്ട് അതിനനുസരിച്ചൊരു വലിയ പാത്രം വേണം എടുക്കാൻ. പഞ്ചസാര ഇവിടെ ഇരുന്ന് അലുക്കട്ടെ. നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന പനീർ നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ കൃത്യ 1½ മണിക്കൂർ ആയിട്ടുണ്ട്. ഞാനിതിപ്പോൾ കുഴച്ചെടുക്കാൻ വേണ്ടി പുറത്തെടുത്തതാണ്. ഈ ഒരു പരുവത്തിൽ തന്നെ വേണം വെള്ളം, തീരെ കുറഞ്ഞും പോകരുത്, വെള്ളം അധികം ഉണ്ടാകാൻ പാടില്ല, ഇങ്ങനെ പൊടിഞ്ഞു കിട്ടണം. ഇത് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്ന പരുവം എന്ന് പറഞ്ഞാൽ ഏകദേശം 1-5 മിനിറ്റ് മതി. 5 മിനിറ്റ് എന്നതിനേക്കാളും ഇത് കുഴച്ചിട്ട് ഇതിൻ്റെ ഒരു നെയ്യ് പുറത്ത് വരാൻ തുടങ്ങും ചെറുതായിട്ട്. അപ്പോൾ ആ ചെറുതായൊരു നെയ്യ് നമ്മുടെ കയ്യിലൊക്കെ പറ്റി തുടങ്ങുമ്പോൾ ഇത് നിർത്താവുന്നതാണ്. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ നെയ്യൊക്കെ ചെറുതായി തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു വട്ടത്തിൽ ചപ്പാത്തി മാവിനെ പോലെ നമുക്ക് ഉരുളിയാക്കി കുഴച്ചെടുക്കാം വലുതായിട്ട് തന്നെ. ഇനി ഒരുപാട് നേരം കുഴക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇത് നമ്മൾ പാനിയിലിടുമ്പോൾ ഇരട്ടിയാവും, അത് കണക്കിലെടുത്ത് വേണം നമ്മൾ ചെറുതായി വേണം ഉരുട്ടിയെടുക്കാൻ. അത് നമ്മൾ ഒരുപാട് നേരം നന്നായി പ്രസ് ചെയ്യേണ്ട, ഒരു സാധാരണ ഉരുട്ടൽ ഉരുട്ടിയാൽ മതി. ഇപ്പം എല്ലാം ഉരുട്ടിക്കഴിഞ്ഞു. എല്ലാ സ്റ്റെപ്സിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് പണി പാളുന്ന ഒരു പരിപാടിയാണ്. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച പഞ്ചസാര പനി എന്തായി നോക്കാം. ഇതിപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായി അലുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഈ പഞ്ചസാരയുടെ ചുമന്ന കളറൊന്നും വരാതെ 1-2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കാം. പാത്രത്തിന് വലിപ്പം ഇല്ലെങ്കിൽ നമ്മുടെ ഉരുളകളൊക്കെ വീർത്ത് വരുമ്പോൾ അതൊരു ഇഡ്ഡലി പരുവം അല്ലെങ്കിൽ ഒരു പരന്നൊരു പരുവം ആയിപ്പോകും, അതാണ് പറഞ്ഞത്. പാലൊഴിച്ച് തിളച്ച് കഴിയുമ്പോൾ ഇതേപോലെ സൈഡിലൊക്കെ പത പോലെ വരും. നമുക്കിതൊക്കെ അരിപ്പ കൊണ്ട് അരിച്ചെടുക്കാം.
ചതച്ച് വെച്ചിരിക്കുന്ന 3 ഏലക്ക ഇട്ട് കൊടുക്കാം. പഞ്ചസാര പനി ചെറുതായി ഒട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഉരുട്ടി വെച്ച ഉരുളകളെല്ലാം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് മാത്രമേ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിലാക്കി അടച്ച് വെക്കണം. അടച്ച് വെക്കുമ്പോഴേ ചൂട് നന്നായി കിട്ടിയിട്ട് നന്നായി വീർത്ത് വരുള്ളൂ. ഡബിളാകും, ഈ ഇട്ടിരിക്കുന്നതിനേക്കാളും ഡബിളാകും. അപ്പോൾ അധികം നേരം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് പൊടിഞ്ഞോ, ഈ ഉരുളകൾ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കി അടച്ചു വയ്ക്കുക. ഇത് ഇരട്ടിയായിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഈ തുറന്നിരിക്കുന്നത്. ആദ്യം വെച്ചതിന് ശേഷം ആ 5 മിനിറ്റ് നേരം തുറന്നു നോക്കരുത്. അത് കഴിഞ്ഞ് തുറന്നു നോക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് വീർത്ത് വരാൻ ബുദ്ധിമുട്ടാണ്. വീണ്ടും ഒരു 7 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വേകാൻ വയ്ക്കാം. അത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുടനെ കഴിക്കാനായില്ല കേട്ടോ. ഇത് പഞ്ചസാര പാനിയിൽ കുതിർന്ന് 5-6 മണിക്കൂറെങ്കിലും കുതിരണം. അതല്ലെങ്കിൽ നമുക്ക് ഒരു ഓവറിനിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല. എങ്കിൽ മാത്രമേ ബോൾസിൻ്റെ അകത്ത് പാനിയൊക്കെ നന്നായി ഇറങ്ങി മധുരം പിടിച്ച് സോഫ്റ്റ് ആകുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.